നമസ്കാരം സൂര്യഭഗവാൻ വർഷത്തിൽ മൂന്ന് ദിവസം ശിവന് പൂജ ചെയ്യുന്ന ക്ഷേത്രം മേൽക്കൂരയിൽ നിന്നും ഓരോ ഇരുപത്തിനാല് മിനിറ്റിലും ജലം അഭിഷേകമായി ഒഴുകിയിറങ്ങുന്ന ശിവലിംഗം എത്ര പറഞ്ഞാലും തീരാത്ത അത്ഭുതങ്ങളാണ് ഈ ക്ഷേത്രം വിശ്വാസികൾക്കായി ഒരുക്കിയിരിക്കുന്നത് കാഴ്ചയിൽ ഒരു വലിയ ക്ഷേത്രത്തിന് വേണ്ട രൂപമോ വലിപ്പമോ ഒന്നുമില്ലെങ്കിലും ഇവിടം തേടിയെത്തുന്ന വിശ്വാസികളുടെ എണ്ണം കേട്ടാൽ അത്ഭുതപ്പെടും അത്രയധികം ആളുകൾക്ക് കൺമുന്നിൽ നടക്കുന്ന അത്ഭുതങ്ങൾ നേരിട്ട് കാണാനായി തഞ്ചാവൂരിലെത്തുന്നത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ അത്ഭുത ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരിടമാണ് വസിഷ്ഠേശ്വരൻ ക്ഷേത്രം ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കുവാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് ഇവിടെ ഓരോ ദിവസവും അരങ്ങേറുന്നത് കാവേരി നദിയോട് ചേർന്നാണ് ഈ ക്ഷേത്രമുള്ളത് അതിനാൽ തേൻകൂടി തിട്ടൈ എന്നും ഇതിന് പേരുണ്ട് തിട്ട എന്നാൽ തമിഴിൽ മൺകൂനെ ഉയർന്നിരിക്കുന്ന ഇടം എന്നൊക്കെയാണ് അർത്ഥം പുരാണത്തിലെ പ്രളയകാലത്ത് ലോകം മുഴുവൻ മുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും രക്ഷയ്ക്കായി ശിവനോട് പ്രാർത്ഥിച്ചുവത്രേ സുരക്ഷിതമായ ഒരിടത്തിനായി കുറെ നടന്ന അവർ ഒരു മൺകൂനയും അതിൽ ഉയർന്നിരിക്കുന്ന ഒരു ശിവലിംഗവും കണ്ടെത്തി ആ സ്ഥലം മാത്രമായിരുന്നു അന്ന് പ്രളയത്തിൽ മുങ്ങിപ്പോകാതിരുന്നത് തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് പ്രതിഫലമായി അവർ ശിവനെ പൂജകൾ അർപ്പിച്ചു സംപ്രീതനായ ശിവൻ അവരെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വീണ്ടും അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ഏതു മഹാപ്രളയം വന്നാലും ഒരിക്കലും വെള്ളത്തിനടിയിലാവാത്ത ഏക ക്ഷേത്രം ഇതായിരിക്കുമെന്നാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം സാധാരണ കാണുന്ന ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിൻ്റെ തറ മുതൽ മേൽക്കൂര വരെ പൂർണ്ണമായും കല്ലുകൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് സമീപത്തുള്ള ക്ഷേത്രക്കുളം ചക്രതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് മഹാവിഷ്ണുവിന്റെ കയ്യിലെ സുദർശന ചക്രം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രക്കുളം എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ വിശ്വാസം അനുസരിച്ച് ആവണി മാസത്തിൽ മൂന്ന് ദിവസം സൂര്യഭഗവാൻ ഇവിടെ എത്തുമത്രേ ആവണി മാസത്തിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളാണ് സൂര്യൻ തന്നെ രശ്മികളയച്ച് ശിവന്റെ സ്വയംഭൂലിംഗത്തിന് പൂജകൾ അർപ്പിക്കുന്നത് ഉത്തരായണത്തിലെ പാൻകുന്നി മാസത്തിലും ഉദയസൂര്യൻ സൂര്യൻ ഇവിടെ നേരിട്ടെത്തുമെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഓരോ ഇരുപത്തിനാല് മിനിറ്റിലും ഓരോ തുള്ളി ജലം വീതം ജലാഭിഷേകം നടക്കുന്ന ശിവലിംഗം മേൽക്കൂരയിൽ നിന്നും ഓരോ ഇരുപത്തിനാല് മിനിറ്റ് നേരം കൂടുമ്പോൾ കൃത്യം ഒരു തുള്ളി വെള്ളം വീതം ശിവലിംഗത്തിലേക്ക് എത്തുകയാണത്രേ ഇവിടെയുള്ളവർ പറയുന്നതനുസരിച്ച് ശിവലിംഗത്തിന് നേരെ മുകളിൽ ക്ഷേത്ര വിമാനയിൽ അത്ഭുത ശക്തികളുള്ള സൂര്യഗാന്ഡക്കല്ലും കല്ലും സ്ഥാപിച്ചിട്ടുണ്ടത്രേ അവ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്ത് അതിനെ കൃത്യം ഒരു തുള്ളി ജലമാക്കി മാറ്റുമെന്നാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നതിനുള്ള കാരണം രാത്രിയെന്നോ പകരെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ ഈ അത്ഭുതം നടന്നുകൊണ്ടേയിരിക്കും ശാസ്ത്രവും സാങ്കേതികവിദ്യകളും എത്രയൊക്കെ വികസിപ്പിച്ചിട്ടും ഇന്നും ഉത്തരം കണ്ടെത്താനാവാത്ത നിഗൂഢതകളിലൊന്നാണ് വസിഷ്ഠേശ്വരം ക്ഷേത്രം വ്യാഴം ഗ്രഹത്തെ ആരാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം web desk, that's